ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നിട്ടുള്ളത് നല്ല മോയിസ്റ്റ് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാനിത് കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യമായിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ എടുത്തു മാറ്റി 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ 2-3 തവണ അരിച്ചെടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് 1 സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുക്കുന്നതിനിടയിൽ 1 കപ്പ് പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ടയും പഞ്ചസാരയും കൂടെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നേരത്തെ അരിച്ചു മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വളരെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് സ്റ്റെപ്പൊന്നും ഇല്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണിത്. അതുപോലെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ബട്ടർ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. കുക്കർ ഹൈ ഫ്ലെയിമിൽ വെച്ച് 1-5 മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. അതിനുശേഷം കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ അടിഭാഗം കരിഞ്ഞു പോവാതിരിക്കാൻ കുക്കറിൻ്റെ അടിയിൽ ഞാനൊരു തട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിൻ്റെ വിസിലൊക്കെ ഊരി മാറ്റി അടച്ചു വെച്ച് 1-20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് വെന്ത് വരുമ്പോഴേക്കും ചോക്ലേറ്റ് സോസ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നല്ല തിളച്ച പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വരാൻ തുടങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് ആയപ്പോഴേക്കും കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ചൂടാറിയ ശേഷം കുക്കറിൽ നിന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. കുക്കറിൽ ബേക്ക് ചെയ്തുകൊണ്ട് കുക്കറിൻ്റെ അതേ ഷേപ്പിലാണ് കേക്ക് വന്നിട്ടുള്ളത്, എങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കേക്കിന് മുകളിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് സോസ് ഒഴിക്കാതെ അങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്.
നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ച് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം കേക്ക് ഒന്ന് കട്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. ഒരുപാട് സ്റ്റെപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്ക് കൂടിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.